എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്തുന്നു, ദൈവജനങ്ങളെ കൂട്ടി വരുത്തുന്നു. രാമപാലും ദൈവദാസന്മാരും ദൈവദാസിമാരും രാജ്യങ്ങൾക്ക് വേണ്ടിയും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയും കഷ്ടതയിൽ കൂടെ പോകുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഒരുക്കിയിട്ടുണ്ട്. മറ്റു ദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ കടന്നു വരുവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത് ലോകമെമ്പാടും ദൈവത്തെ അറിയുവാൻ മാധ്യമമായി തീരണം. lightofgospel.com എന്നുള്ള സൈറ്റിൽ പോയാൽ ലോകത്ത് പല രാജ്യങ്ങളിലുള്ളവരെ അവിടെ നിന്ന് കോൺടാക്ട് ചെയ്യും. ഈ മെസ്സേജുകൾ കേൾക്കുവാനൊക്കെ അവർക്ക് ഇടയാകുന്നു എന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ഈസ്റ്റേൺ ടൈമാണ് ഞാൻ പറയുന്നത്, 8 മണി മുതൽ 9 മണി വരെയുള്ള സമയത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുണ്ട്. വളരെ അനുഭവം 712-432-8273. മലയാളത്തിൽ ആക്സസ് കോഡ് 218-6181#. മലയാളം എല്ലാ ദിവസവും 24 hours ഉണ്ട്. ഇംഗ്ലീഷിന്റെ ആക്സസ് കോഡ് ഡയലിംഗ് നമ്പർ സെയിം നമ്പറാണ്, ആക്സസ് കോഡ് 218-6182#. സ്പാനിഷ് 218-6183#. തമിഴ് 218-6184#. തെലുങ്ക് 218-6186#. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്റെ നമ്പർ വിളിച്ചാൽ മതി, 9782572423. ദിവസം വരെ നമ്മുടെ വാക്കുകൾ കൃപയോടുകൂടിയനും ഉപ്പിനാ രുചിവനത്തുന്നു. ഉപ്പ് നമുക്കറിയാം, ഇവിടെ ആന്റിമാര് പറഞ്ഞാൽ തന്നെ അല്ലാത്ത പ്രസംഗിക്കാൻ അറിയാം. പ്രിസർവ് ചെയ്യുന്നതാണ്, ടേസ്റ്റ് ഉണ്ടാക്കുന്നതാണ്, മെഡിസിൻ ആണ്, ഇതെല്ലാം അറിയാമല്ലോ. പ്രൈസ് അതുകൊണ്ട് അങ്ങനെ ആയിരിക്കട്ടെ. പ്രൈസിനോട് സ്തോത്രം. അതുകൊണ്ട് ഇത് അനുഗ്രഹമാകട്ടെ. ഓരോരുത്തർ വന്നിട്ട് പിന്നെ വന്നിട്ട് സ്ഥലവും ഇവിടുന്നാണ്. ഞങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ, നിങ്ങളെ ഒന്ന് മനസ്സിലാകുന്നതിൻ്റെ അകത്ത് ഇടയായിത്തീരും. പ്രൈസിനോട് സ്തോത്രം. ഗോഡ് ബ്ലസ്. എന്റെ പേര് ആനി. ഞാൻ ജോർജിയ അറ്റ്ലാന്റയിൽ നിന്നാണ്. ഞാനും എന്റെ മോളും കൂടാണ് വന്നിരിക്കുന്നത്. ഞാൻ 2010 February 1st സൺഡേ ഏകദേശം ഞങ്ങളുടെ ആരാധന കഴിഞ്ഞ് വന്ന് 3 മണിക്ക് എന്റെ ഹസ്ബൻഡാണ് 7 മന്ത് ഈ ഫോൺ നമ്പർ കടക്ക്. അന്ന് മ്യൂട്ടും അൺമ്യൂട്ടും അറിയത്തില്ല. മ്യൂട്ടും വിളിക്കാരൻ *1 പ്രസ് ചെയ്യുന്നു, *2 ചെയ്യുന്നു, കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നോണ്ട് ഒരു ഇമെയിൽ കിട്ടിയതാണ്. എന്നിട്ട് എൻ്റെ കയ്യിൽ ഇന്നലെ സൂസൻ സിസ്റ്റർ ആണ് ഫോൺ എടുക്കുന്നത്, എൻ്റെ കയ്യിലോട്ട് തന്നു. ഞാൻ കരഞ്ഞുകൊണ്ടാണ് സൂസൻ സിസ്റ്ററോട് ഓർക്കുന്നോന്ന് അറിയത്തില്ല വർത്തമാനം പറഞ്ഞത്. ഞാൻ വളരെ ഒരു എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സംഭവം ഉണ്ടായി എൻ്റെ ജീവിതത്തിൽ. ഞാനിപ്പോൾ പറയുന്നില്ല. എന്നാലേ ഞാൻ എൻ്റെ വീട്ടിലെ 4-ാമത്തെ ആളാണ്. PC എബ്രഹാം ഭാസ്റ്റിനൊക്കെ അറിയാം. എൻ്റെ ഹസ്ബൻഡ് നേരത്തെ ഈ ലൈനിൽ, എൻ്റെ ഹസ്ബൻഡാണ് ഏറ്റവും എന്നെക്കാട്ടി കൂടുതൽ കേൾക്കുന്നത്. സമയം വിളിക്കാനാണ് ഉള്ളത്, ബിസിനസ് ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എല്ലാം കേൾക്കാം. ഇങ്ങനെ എൻ്റെ കയ്യിലോട്ട് തന്നേരം ലേഡീസ് എടുത്തോണ്ട് എൻ്റെ കയ്യിലോട്ടാണ് ഇപ്പോൾ എടുത്ത് തന്നത്. വിളിക്കാരൻ വിചാരിച്ചത് ആണുങ്ങൾ വല്ലവരും ആയിരിക്കും എടുക്കുന്നത്. എൻ്റെ കയ്യിലോട്ട് തന്നു. ഞാൻ കേട്ട് സിസ്റ്റർ ആ സൗണ്ട് കേട്ടപ്പോഴേ എനിക്കൊരു ഏതാണ്ടെന്നും ഞാൻ അങ്ങ് കരഞ്ഞുപോയി. എൻ്റെ ഒരു സിസ്റ്ററിനോട് വർത്താനം പറയുന്ന പോലെ എനിക്കായിപ്പോയി. എന്നിട്ട് ഞാനത് വർത്താനം പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഈ പ്രയർ ലൈനിൽ നിന്ന് എനിക്ക് രാത്രി കയറും. എനിക്ക് ജോലിയില്ലാതെ കുറച്ച് നാളിരുന്നു. എനിക്ക് ഈയിടെ എനിക്ക് 2 മാസം സർജറി ചെയ്ത് കടന്നു. എന്നിട്ട് ഞാൻ ഡോക്ടറോട് ചെന്ന് പറഞ്ഞു, ഡോക്ടർ എനിക്ക് 2 മാസം പോരാ, എനിക്ക് 1 മന്ത് വേണം. ഡോക്ടർ പറഞ്ഞു, ഇല്ല ഒക്കത്തില്ല, നിനക്ക് തരാൻ പറ്റില്ല. 24 hours ഈ പ്രയർ ലൈൻ ഓണാണ് എൻ്റെ. എൻ്റെ വീട്ടിലെ ഞങ്ങൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടാണ് ഇത് കേൾക്കുന്നത്. മ്യൂട്ട് ചെയ്തുകൊണ്ടാണ് കേറുന്നത്. അൺമ്യൂട്ട് ചെയ്ത് എന്തെങ്കിലും പാസ്റ്റർമാർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പറയാമെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് പറയും, എടി അമ്മച്ചമാരും ആൻറ്റിമാരും എല്ലാം ഉണ്ട്, നീ അങ്ങനെ അങ്ങ് പറയണ്ട. എനിക്ക് ഈ പറയാൻ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് പറഞ്ഞു, ഈ ബൈബിൾ വായിക്കാനൊക്കെ വളരെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ മലയാളം എനിക്ക് അത്രയും വായിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈ മലയാളത്തിനോട് വലിയ പാടായിരുന്നുകൊണ്ട് ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ ഹിന്ദി ആയിട്ട്, ഹിന്ദിക്ക് നല്ല മാർഗ്ഗമാണ്.
എന്നാലും എനിക്ക് പി സി അമ്പതാം പാസിന്റെ ഒക്കെ ഞാൻ ആദ്യമൊക്കെ ഇതൊക്കെ വായിക്കുമായിരുന്നു. ഞങ്ങളുടെ ചർച്ചിലൊക്കെ വായിക്കും. എനിക്ക് എല്ലാവർക്കും അറിയാം ഞാൻ തെറ്റിച്ചാ വായിക്കുന്നതെന്ന്. എന്നാലും എനിക്ക് വായിക്കാൻ വളരെ ഇഷ്ടം. എന്നിട്ട് ഈ 2010 ഞാൻ ഒരു മിനിറ്റ് കൂടുതൽ എടുക്കും കേട്ടോ സിസ്റ്റർ. ഞാൻ 2010 കോൺഫറൻസിന് വരാനിരുന്നാണ്. എന്നാലേ എൻ്റെ മോൻ്റെ ആദ്യത്തെ മോൻ്റെ അന്ന് സാറ്റർഡേ ഫ്രൈഡേ ഗ്രാജുവേഷനും സാറ്റർഡേ ഞങ്ങളുടെ ചർച്ചിൽ സൺഡേയിലാണ്. ഗ്രാജുവേറ്റ് ചെയ്യുന്നവരുടെ എല്ലാം പിള്ളേരും പേരൻസും ഫുഡ് കൊടുക്കണം ചർച്ചിൽ. എന്നിട്ട് ഞാനിന് പോരാൻ പറ്റും. എൻ്റെ ആദ്യത്തെ മോൻ്റെ ഗ്രാജുവേഷനാണ്. കഴിഞ്ഞ വർഷം വന്നപ്പോൾ അവർ 1 ഇയർ അപ്പാണ്ട. അന്നേരം ആ മോൻ്റെ ഫ്രൈഡേ ഗ്രാജുവേഷൻ സാറ്റർഡേ മോർണിംഗ് ഞങ്ങളുടെ വീട്ടിൽ വെച്ച് പ്രയർ. അതിനും വരാൻ പറ്റില്ല. ഈ വർഷം നോക്കിയപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെ വരാമെന്ന് വിചാരിച്ചു. എന്നാലേ പിന്നെ 3 പിള്ളേരെ വീട്ടിൽ ഒറ്റയ്ക്കിട്ട് ഇന്ന് വരെ എങ്ങും പോയിട്ടില്ല, ഒരിടത്തും പോയിട്ടില്ല. എല്ലാവരും ഞങ്ങൾ കുടുംബമായിട്ടാണ്, പി സി നാട്ടിൽ എല്ലാ വർഷവും പോകും, പക്ഷേ കുടുംബമായിട്ടേ പോയിട്ടുള്ളൂ. എങ്ങും ഞങ്ങൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങും പോയിട്ടില്ല ഒറ്റയ്ക്ക്. അന്നേരം പറഞ്ഞു ഞാൻ അന്നേരം മോള് ഞാൻ കലണ്ടറിൽ നോക്കിയപ്പോൾ മോടെ സാധാരണ വെനസ്ഡേസ് ഫ്രൈഡേ അവരുടെ ഫൈനൽസും. ഞാൻ നോക്കുമ്പോൾ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ. എന്നിട്ട് എന്നോട് ഞാനന്നേരം സാറ്റർഡേ ഫ്രൈഡേ വൈകിട്ട് എൻ്റെ ഹസ്ബൻഡ് ഇരുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് എനിക്ക് വേണ്ടി ഞാനല്ല എല്ലാം ചെയ്യുന്നത്. ഒരു ദിവസം എന്നിട്ട് ഞാനന്നേരം ടെസ്റ്റ് ചെയ്ത് നോക്കും, ആർ യു കമ്മിങ് ടു കോൺഫറൻസ്? അന്നേരം പറഞ്ഞു യെസ്. അപ്പോഴത്തേന് ഞാൻ ഉടനടി ഞാൻ കമ്പ്യൂട്ടറിൽ കയറി അവൾക്ക് കോൺഫറൻസിന് ബുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അവളും എൻ്റെ കൂടെ ഉണ്ട്. ഇന്ന് ഞാൻ അവളെ ഓർത്ത് പ്രാർത്ഥിക്കണം. പിന്നെ ഇന്ന് ഈ ദിവസം ഒരു സംഭവം ഉണ്ടായി കിച്ചണിൽ. എനിക്ക് ഈയിടെ ഒരു മേജർ സർജറി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അത് പിന്നെ ഇപ്പോഴും ഹസ്ബൻഡ് അല്ലെങ്കിലും ഹെൽപ്പ് ചെയ്യും, കുക്കിങ്ങിൻ്റെ ആ ഭാഗത്ത് കട്ട് ചെയ്യാനും ഒക്കെ വന്ന് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ കിച്ചണിൽ നിൽക്കുമ്പോൾ എന്നോട് പറയാം, നീ വീസിനാക്കിലും പോയില്ലേലും എനിക്ക് കുഴപ്പമില്ല, നിന്നെ ഇസ്രായേലി പോകുമ്പോഴും വേണ്ട. പക്ഷേ എനിക്ക് പ്രയർ കോൺഫറൻസിന് പോകുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നീ ഒന്ന് പോയി അല്ലെങ്കിൽ വായിച്ചൊക്കെ വാ. അത് ഞാൻ വിചാരിച്ചു വിളിക്കാനും വരാൻ പറ്റാഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ എനിക്ക് 3 10-hour ഷിഫ്റ്റാണ് ഞാൻ ചെയ്യുന്നത്, 10 AM to 10 PM. ഞാനാണെങ്കിൽ രാവിലെ 6 മണിക്ക് ഞാൻ എണീക്കും. എങ്ങനെയാണെങ്കിലും ലേറ്റ് കിടന്നാലും 6 മണിക്ക് ഞാൻ മേളിൽ നിന്ന് ഫോണെടുത്ത് ഡയറി ചെയ്തുകൊണ്ടാണ് താഴോട്ട് വരുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാത്രം അത് ഓഫാണ്, എൻ്റെ എപ്പോഴും മ്യൂട്ടാണ്. പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചോദിക്കും, മമ്മി അത് ഫോൺ ലൈൻ ഓഫാണെങ്കിൽ എന്നോട് ചോദിക്കുന്നത്, മമ്മി ഞാൻ പ്രയർ ലൈൻ ഇടുക. എന്നിട്ട് ഞാൻ പറയും, മോനെ ഐ ഡിഡ് ഗെറ്റ് ടൈം ടു, എന്ന് വെച്ചാൽ അതോട് ഞാൻ ബിസിയാണെന്ന് പറയാനാണ് പറയുന്നത്. അന്നേരത്തേക്ക് മൂത്ത മോൻ ജെഫ്രി എടുത്ത് ഡയല് ചെയ്ത് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന സ്പീക്കർ ഓണാക്കി ഇഞ്ഞ് വെക്കും. അത് ഞങ്ങളെല്ലാവരും കൂടെ അത് എപ്പോഴും പ്രയർ ലൈനെ കേട്ടത്. ഞാൻ ഡീൽ ചെയ്യുന്ന എല്ലാ മലയാളി പെന്തക്കോസ്തുകാരെ യാക്കോബക്കാരെ എല്ലാം ഞാൻ എഴുതി കൊടുക്കും ഇങ്ങനെ ഇതി. കാരണം ഒരു ദിവസം കഴിഞ്ഞ ഡാലസിലെ കോൺഫറൻസിന് ഞാൻ ന്യൂസ് ചെയ്തിരിക്കുമ്പോഴേ ഞാൻ വിചാരിക്കും ഈ പ്രയർ ലൈൻ ഈ പാട്ട് പുസ്തകത്തിൽ ഈ പ്രയർ ലൈനിൻ്റെ നമ്പരൊന്നും വെച്ചില്ലല്ലോ. അന്നേരം നോക്കുമ്പോൾ ഉണ്ടാ ഇങ്ങനെ താങ്ങ് നോക്കുമ്പോൾ അത് കടക്കുന്നു. ഇപ്പം ഞാൻ വിചാരിച്ചു കുറേ ബുക്ക് മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇതും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ ഇരിക്കുന്നു അന്നേരം കെട്ട് ബുക്ക് മാർക്ക്. ഞാൻ 3 കെട്ട് ബുക്ക് മാർക്ക് എടുക്കും ആൾക്കാർക്ക് കൊടുക്കാം. അല്ലേ അയ്യോ എനിക്കിത് ഈ പ്രയർ ലൈനിൽ എപ്പോഴും ഇങ്ങനെ എപ്പോഴും ഞാൻ ആൾക്കാർ ഞങ്ങളുടെ ഒരു സെറ്റ് 4 ഫോണുള്ള ഒരു സെറ്റ് ഫോൺ പോയി. പിന്നെ അടുത്ത സെറ്റ് മേടിച്ചിപ്പം വെച്ചേക്കുക. എൻ്റെ ഹസ്ബൻഡ് സെൽഫോൺ ആണെങ്കിൽ അൺലിമിറ്റഡ് ആയിപ്പം. ഇന്നോ എത്ര ഒരു ലിമിറ്റും ഇല്ല ആ ഫോണിന്. ഞങ്ങളുടെ അങ്ങനെ എടുത്ത് തന്നേക്കുക. പ്രയർ ഇപ്പം എല്ലാ ഭാഗം പി സി എബ്രഹാം ദാസിന്റെ പ്രസംഗമൊക്കെ ഇച്ചിരി ലേറ്റ് ആയി പറയാം. എൻ്റെ പൊന്നെ പൊന്നിന്റെ പ്രസംഗം വന്ന് നീ ഓണാക്കിയോ എന്ന് എന്നോട് ചോദിക്കുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഇതാവും എന്തുവാന്നറിയത്തില്ല. ഞങ്ങൾ രണ്ടുപേരും ഇതിനകത്തങ്ങ് ആയിരിക്കുക, എനിക്കറിയത്തില്ല. ഇത് ഭയങ്കര ഒരു അഡിക്റ്റഡ് ആണോ എന്തുവാന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചിലപ്പോൾ സാറ്റർഡേ വൈകിട്ടത്തെ കോട്ടേജ് പ്രയർ മീറ്റിങ്ങിന് പോകാൻ പറ്റും. ഈ മോനച്ചം മാസം എന്ത് ചെയ്യും? അയ്യോ ഞാൻ പറയും മോനച്ചം മാസത്തിന്റെ പ്രസംഗം എനിക്കത് കളയാൻ പറ്റത്തില്ല. പക്ഷെ എനിക്ക് ഞാൻ മോനച്ചം മാസത്തോട് പറയാം എനിക്കിത് ഇല്ല. പിന്നെ ഈയിടെ എനിക്കൊരു വളരെ സംഭവം ഉണ്ടായി. ജോസഫ് കെ ജോസഫ് മാസ്റ്റർ എന്നിട്ട് പറയുക എനിക്കാണെങ്കിൽ ഇത് പറയുന്നതിൽ എനിക്ക് ഞാൻ പ്രയർ ലൈനെ പറഞ്ഞു. ഈ അടിവയറ്റിൻ്റെ ബേസിൽ അങ്ങ് പെയിനാണ് കർത്താവേ എനിക്കാണെന്ന് ഞാൻ അന്നേരം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അത് എനിക്ക് അന്നേരം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ അൺമ്യൂട്ട് ചെയ്തൊന്നും പറയണ്ട, നീ അല്ല വേറെ അമ്മച്ചെന്നാണ്. ഇത് സ്പീക്കർ ആയിക്കൊണ്ട് എല്ലാവർക്കും അറിയാം ഞാൻ മ്യൂട്ട് ചെയ്തേ ഇരിക്കത്തുള്ളൂ. ഉള്ളി അൺമ്യൂട്ട് ചെയ്യുന്നത് ഞാൻ ആ സാറ്റിൻ്റെ വൈകിട്ട് അൺമ്യൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു അല്ല
ഞാനത് ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞു കർത്താവ് എനിക്കായിട്ട് ഞാൻ ഉണ്ണനോടാ ഇതാ ഞാൻ അത് ഏറ്റെടുത്തു. പക്ഷെ ഇതുവരെ എനിക്ക് അത് ഉണ്ടായിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ എനിക്കത് ഞാനത് സത്യമായിട്ടും ഉള്ള ഒരു കാര്യമാണ്. എനിക്ക് ഞാൻ ഡോക്ടറോട് ചെന്ന് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് ഇങ്ങനെ പെയിൻ ഉണ്ടല്ലോ. ഞാൻ ഇങ്ങനെ സർജറി ചെയ്തവരോട്, എനിക്ക് ഹിസ്റ്റെക്ടമി ചെയ്താ, ഈ സർജറി ചെയ്തവരോടെല്ലാം ഞാൻ ചോദിക്കും ഇങ്ങനെ ഈ ബേസിൽ ഇങ്ങനെ പെയിൻ ഉണ്ടോ. അവരാരും പറഞ്ഞു ഇങ്ങനെ സോസോ ഒന്നും അവർ പറയുന്നില്ല. അയ്യോ ഈ പാസം ഒന്ന് ഇങ്ങനെ ഒന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഞാനതങ്ങ് ഏറ്റെടുത്തു, പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നിമിഷം കഴിഞ്ഞപ്പോൾ ഞാൻ പെയിൻ എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്നലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോഴും ഈ എൻ്റെ ആ വെർട്ടിബ്രൽ കോളം ബ്രേക്കായി സെപ്പറേറ്റ് ആകുന്ന പോലെ അങ്ങ് തോന്നി മേള് വരെ എൻ്റെ തൊറാസിക്കായിട്ട് വരെ പോയി. പിന്നെ ആ പെയിനിൻ്റെ ഇത് ചെയ്യുന്ന ഈ മോൻചമാസ് പ്രസംഗിക്കുന്നത് വളരെ എനിക്കിഷ്ടമാണ്. ഞാൻ പാസ്റ്ററിന്റെ ആ വിശ്വാസം എന്നോട് പറയാം, എന്റെ ഹസ്ബൻഡ് പറയാൻ, എടി നിനക്ക് ആ മോനച്ചൻ മാസിന്റെ വിശ്വാസം ഇല്ലല്ലോ. സോറി, ഞാൻ ഇത്രയും സമയം എടുത്തതിൽ ഞാൻ ഈ പ്രയർ ലൈഫ് അങ്ങും എനിക്കറിയത്തില്ല. എനിക്കിതില്ലാതെ നീ ഇപ്പൊ ജീവിക്കാൻ പറ്റാത്ത ആ നിലയാണ് ഞാൻ. എനിക്കറിയത്തില്ല ഉള്ള കാര്യം അതുപോലെ എന്റെ പിള്ളേർക്കും അറിയാം. ഫോൺ വിളിച്ചാൽ ആർക്കും ഞാൻ ആ ഫോൺ എടുക്കാൻ പറ്റത്തില്ല. കാരണം ഫോൺ എനിക്കറിയാം ആൾ വിളിക്കുന്നത്. അപ്പോഴത്തേന് ഞാൻ സെല്ലേ കൂടെ വിളിച്ചേച്ച് പറയാം, ഞാൻ സെൽ പിന്നെ ട്രെയിനിലായില്ല, ഈ പ്രസംഗം ഇല്ലാത്തപ്പം വിളിക്കാമെന്ന്. ഇത് സൺഡേയിലൊക്കെ പ്രസംഗം കഴിഞ്ഞ് ചർച്ചിലെ ആരാധന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഓടി എന്നോട് പറയും, ഓ നിനക്ക് ഇന്നത്തെ പ്രസംഗം പിടിച്ചില്ല, കാരണം പ്രയർലൈനിലിരുന്നെല്ലാം നിനക്കറിയാവുക. വലിയ പ്രസംഗമാണ്, നീ കേട്ട് കേട്ട് ഇതൊന്നും ഇപ്പം നിനക്ക് പിടിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം ഇത്രയും സമയം എടുത്തതിൽ ഞാൻ ക്ഷമിക്കുന്നു. ഞാൻ ഇന്നും എനിക്ക് ഈ പ്രയർ ലൈനിൻ്റെ കോൺഫറൻസിന് വരാൻ പറ്റിയതില്ലേ. ദൈവത്തെ ശ്രദ്ധിക്കുന്നത്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാനും ഹസ്ബൻഡുമായിട്ടായിരിക്കും വരുന്നതെന്ന് വിചാരിക്കുന്നു. ദൈവത്തിന് നന്ദി. സിസ്റ്റർ പറഞ്ഞു ഓച്ചമ്പാസിലെ ശിശുഷ നല്ലതാണ്. അപ്പം ഇവിടുന്ന് പറഞ്ഞ അദ്ദേഹത്തിനുള്ള സമയമാണ്. ഇനി ഇനി രണ്ടു പേർ കൂടെ ഉള്ള സമയം. ഇനി ഒരാളും ആകട്ടെ, ഞാൻ നോക്കട്ടെ, ഒന്ന് കയ്യിൽ നോക്കിക്കാട്ടെ. എനിക്ക് ഒരു ഒരു മിനിറ്റ് പറയണമെന്നുള്ളത് ഇങ്ങോട്ട് വന്നാട്ടെ, ഇവിടോട്ട് ഇവിടോട്ട് ഇരുന്നാട്ടെ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. എന്റെ തൊണ്ട ശരിയല്ല. ഇവിടെ വന്നു കഴിഞ്ഞ് അതിന് മുമ്പേ തന്നെ സ്വല്പം ഉണ്ടെങ്കിൽ പ്രയാസമുണ്ടായിരുന്നു. ഞാൻ കെണ്ടിക്കെട്ടിന്ന് സൂസമ്മയാണ് സംസാരിക്കുന്നത്. ഈ പ്രയർ ലൈനിൽ ഞാൻ കയറിയത് ഏകദേശം എൻ്റെ കൊച്ചുമോൻ ഉണ്ടായി. അവനിപ്പം 6 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് ചർച്ചിൽ പോകാനൊന്നും നിർത്തിയില്ല. കാര്യം അവനെ നോക്കണമല്ലോ ഇല്ലേ. അപ്പോഴേക്കും എൻ്റെ സിസ്റ്റർ പറഞ്ഞു, ഈ വിഷമിക്കണ്ട, ഇങ്ങനെ ഒരു പ്രയർ ലൈനുണ്ട്. എൻ്റെ സിസ്റ്ററിൻ്റെ പേര് മേൽപ്പിടി ധനിയാണ്, ന്യൂയോർക്ക്. നീ അതിൽ കയറിയാൽ മതി, ഒരു ദിവസം വെറുതെ ഒന്ന് ഇരുന്നാൽ മതി, പിന്നെ നീ നോക്കിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഞാന് പ്രയർ ലൈനിൽ ഒരു ദിവസം കയറി. ഒരു ദിവസമേ വെറുതെ ഇരുന്നുള്ളൂ, അടുത്ത ദിവസം മുതൽ ഈ പ്രയർ ലൈനിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇത്രയും നാളായി. 2005 ഡിസംബറിൽ എൻ്റെ കൊച്ചു മോനുണ്ടായത്. നവംബറിൽ ഡിസംബർ മുതൽ ഞാൻ ഇതിനകത്ത് കയറാൻ തുടങ്ങി. ഇപ്പൊ 2012 എനിക്ക് ഈ പ്രയർ ലൈൻ വളരെ പ്രയോജനമാണ്. ഞാൻ മുമ്പേ ആനിസ്റ്റ് പറഞ്ഞ പോലെ എനിക്ക് ആരുമില്ലെങ്കിലും വേണ്ടേ പ്രയർ ലൈനിൽ കയറാതിരിക്കാൻ ഒക്കത്തില്ല. രാവിലെ 5:30 ആകുമ്പോൾ സാധാരണ 5 മണിക്ക് ഞാൻ എന്നും എഴുന്നേറ്റ് എന്നെ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ താഴെ പോകും നോക്കാൻ. അതിന് മുമ്പായിട്ട് ഞാൻ ഓർത്ത് ഈ പ്രയർ ലൈനിൽ ഒരു പ്രാവശ്യം സൂസിച്ചിട്ട് പറഞ്ഞു, നമുക്കെല്ലാം രാവിലെ ഒന്ന് ആരാധിക്കാം, പ്രാർത്ഥിക്കാം. അപ്പം എനിക്ക് വേഗം ഇറങ്ങി പോകണമല്ലോ. അനിയം വേഗം എഴുന്നേറ്റ് അലാറം വെച്ചു, സെല്ലേല് അലാറം വെച്ചിട്ട് എഴുന്നേറ്റ് പോയി പെട്ടെന്ന് മുഖം കഴിയൊക്കെ വന്ന് ഇതിനകത്ത് കയറി ഒരു പാട്ടും പാടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് മിക്കവാറും എന്നെയും കൊണ്ട് സാധിക്കുന്ന എല്ലാവരുടെയും പേര് ഇവിടെ ഇതിനകത്തുള്ള പാസ്റ്റേഴ്സിൻ്റെ പിന്നെ ലീഡ് ചെയ്യുന്നവർ അല്ലാതെ മൊത്തമായിട്ട് എല്ലാവരെയും എടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇറങ്ങും. ഒരു ദിവസം ഞാൻ പെട്ടെന്ന് മുഖമൊന്നും കഴിയാതെ കയറി, എനിക്ക് പെട്ടെന്ന് തലവേദനയൊക്കെ ഉണ്ടായി. ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ നേരം തിമുത്തി പാസ്റ്ററുണ്ട്, അതിനകത്ത് ആ പാസ്റ്ററുണ്ട്, തലവേദന എടുക്കുന്ന പാസ്റ്റർ, പെട്ടെന്ന് പ്രാർത്ഥിച്ചാൽ മതിയാവുന്നു. അപ്പോഴേക്കും
പാസ്റ്റർ പ്രാർത്ഥിച്ചു, ഒന്നുമില്ല. ഇപ്പോൾ ഓക്സിജൻ കിട്ടാറുണ്ട, പെട്ടെന്ന് നോക്കുന്ന. അങ്ങനെ എനിക്ക് പെട്ടെന്ന് സൗഖ്യമൊന്നും. അതുപോലെ എനിക്ക് പല കാര്യങ്ങളും പറയാനുണ്ടെങ്കിലും സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാ പാസ്റ്റേഴ്സിനെയും തന്നെ എനിക്ക് ഞാൻ മ്യൂട്ടിലായി പറഞ്ഞ പോലെ എങ്കിലും ഓരോരുത്തരുടെയും പേരെഴുതി വെക്കാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എഴുതി പേരെല്ലാം എഴുതി വെക്കും. ചിലർ ചോദിക്കും കഴിഞ്ഞ പ്രാവശ്യം ആരായിരുന്നു പ്രസംഗിച്ചത്, ഞാൻ പേര് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ പ്രേയറിന്, അതിനു മുമ്പേ തന്നെ ആദ്യം മധ്യസ്ഥ പ്രാർത്ഥന 12 മണി രാത്രിയിലൊക്കെ ആയിരുന്നു, 11 മണി അത് കഴിഞ്ഞേ കിടക്കുള്ളൂ. അതിനുശേഷം ഇപ്പം ഞാൻ രാവിലത്തെ കയറും, അത് രാവിലെ 5:30. അത് കഴിഞ്ഞ് കയറിയില്ല, അല്പം താമസിച്ചെത്തി. മുന്തി പാസ്റ്റർ ചോദിക്കും സുസുമിനിയോട്, പിന്നെ അല്ലേ ഒരു ദിവസം സൂസും സിസ്റ്റർ വിളിച്ച് വേറെ ഫോണേ പറയും. പിന്നെ ഞാൻ പെട്ടെന്ന് കയറി സ്വല്പമെങ്കിലും പ്രാർത്ഥിച്ചിറങ്ങി. അത് കഴിഞ്ഞ് പ്രസംഗം എൻ്റെ മക്കൾക്ക് കേൾക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞാനത് എടുത്തിട്ട് അവരോട് പറയും. മോൻ്റെ ഓഫീസിൽ പോകുന്നതിന് മുമ്പേ എനിക്ക് പറയാനുള്ള മെസ്സേജും പറയും. അന്നേരം പറഞ്ഞു മമ്മി ഇപ്പോൾ ഒരു പാസ്റ്ററായിരുന്നു അതുകൊണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് എന്നെ ദൈവം എനിക്ക് തന്നത് ഞാൻ പറയുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ദിവസം വളരെ വിഷമിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നതിന് ശേഷം ഞാൻ സ്വല്പം ഒന്ന് മയങ്ങിപ്പോയി. അപ്പോഴേക്കും എനിക്കൊരു വാക്യം തന്നത് ഞാൻ വായിച്ചുകൊണ്ടിട്ട് 91 Psalms ഞാൻ എന്നും വായിച്ചുകൊണ്ടായിരിക്കുന്നു, ഒരു ദിവസം പോലും വിടാതെ അത് കുറെ നാളെ കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോഴെൻ്റെ അറിയാവുന്ന ശബ്ദം ഇടമേന്റെയുടെ ശബ്ദമായ കേട്ടത് ആ മയക്കത്തിൽ എന്തോ എനിക്ക് നിന്റെ വശത്ത് 1000 പേരും 91 7 and 10 നിന്റെ വശത്ത് 1000 പേരും നിന്റെ വളർത്തു വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുക്കുകയില്ല. പിന്നെ ബാക്കിയ 10 ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. അങ്ങനെ അനേക വചനങ്ങൾ എന്നെ കേൾപ്പിച്ചു. അന്ന് കേൾപ്പിച്ചത് ഈ പെണ്ണമ്മേൻ്റെ ശബ്ദമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കും പെണ്ണമ്മേൻ്റെ ഇതിനകത്തുണ്ടോ, നോക്കിയപ്പോൾ ആരുമില്ല, പ്രയർ ലൈനിലല്ല. എന്നെ ദൈവം കേൾപ്പിച്ച വചനമാണ്. ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അങ്ങനെ ഓരോ ദിവസവും ഞാൻ ഒരു വാക്യം എഴുതി വയ്ക്കും, എഴുതാതെ ഒരിക്കലും പോകത്തില്ല. അത് വർഷങ്ങളായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഓരോ വാക്യത്തിൽ കൂടി എന്നെ ശക്തീകരിക്കുന്നു, ബലപ്പെടുത്തുന്നു. പിന്നെ സാറ്റർഡേയിലുള്ള ലീഡേഴ്സും കൊണ്ട് പാസ്റ്റർ പ്രസംഗങ്ങളൊക്കെ അങ്ങനെ എന്നെ ദൈവം അധികമായി നടത്തുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ പ്രേരണ എനിക്ക് നല്ല പ്രയോജനം. എനിക്കെന്തെങ്കിലും പ്രയാസം വരുമ്പോൾ ഞാൻ വിളിച്ച് പറയാറുണ്ട് സൂസൻ സിസ്റ്ററോട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കും. അതുപോലെ പാസ്റ്റേഴ്സിനെ ചിലപ്പോൾ വിളിച്ച് പറയും. ഞാനിങ്ങനെ എൻ്റെ മോൾ ഡാൻസിലുണ്ട്, അവളോട് ഞാനിത് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. അവൾക്ക് അറിയാം പിള്ളേർക്കെന്തെങ്കിലും ചിലപ്പോൾ വിളിക്കുമ്പോൾ ഫോൺ കിട്ടത്തില്ല, അപ്പോഴേക്കും അത് മ്യൂട്ട് ഇതിൽ കയറിയുണ്ട്. അതുകൊണ്ട് എനിക്ക് സെൽഫോൺ അങ്ങ് മോൻ അങ്ങ് തന്നിരിക്കുക. അത് 3 പ്രാവശ്യം വീണുപോയി, 3 തവണ മാറിയപ്പോൾ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്ക് പ്രത്യേകിച്ച് ദേവദാസന്മാർക്കും നന്ദി പറയുന്നു. ഞങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവരാനിടയായത് പ്രഭു സിസ്റ്ററാണ്. അവിടെ എന്നെ മോൻ കൊണ്ടുവിട്ട് അവിടെ നിന്ന് കൊണ്ടുവന്നാണ്. ഞാൻ നന്ദി എല്ലാവരോടും പറയുന്നു. ഞാൻ അടുത്ത ചാർജ് ചെയ്യാൻ പോകുന്ന സഭയിൽ അവിടെ ഒരു സഹോദരി എണ്ണിട്ട് എന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ, ദൈവം എന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു, ഞാൻ പ്രയർ ലൈനിൽ സൗഖ്യം പ്രാപിച്ചു വന്നു. അപ്പൊ അവിടെ ഇരിക്കുന്ന പാസ്റ്റേഴ്സിന് എന്ത് ഫീൽ ചെയ്യുന്ന അറിയാമോ, ഞങ്ങളുടെ ശിശുഭൂഷ ജനത്തിന് ഫലിക്കുകയില്ല എന്നുള്ളത്. ആരെങ്കിലും ദയവായിട്ട് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഇത് വളരെ പേഴ്സണലൈസ്ഡ് മിനിസ്ട്രി ആണ്, അതുകൊണ്ടാണ്. അതുകൊണ്ട് സഭായോഗത്തിന് എല്ലാവരും പോണം, ഇല്ലെങ്കിൽ പാസ്റ്റർമാർ ഞങ്ങൾക്കൊക്കെ പണി വെച്ചിട്ടുണ്ട്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്റെ പേര് വത്സമ്മ, ന്യൂയോർക്കിൽ നിന്നാണ്. ഞാൻ ഇവിടെ വന്നത് ഒരു അത്ഭുതമാണ്. ഞാൻ പ്രയർ ലൈൻ അതി കയറും, പക്ഷെ ഞാൻ മിക്കവാറും മ്യൂട്ടഡായിട്ടായി. എന്നാലും ഞാൻ 5 o'clock ഞാൻ ആരാധനയിൽ കയറും. ഞാൻ ഇവിടെ എനിക്ക് പ്രയറിന് തരണമെന്നുള്ള, ഐ മീൻ
ഈ മീറ്റിങ്ങിന് വരണമെന്ന് വളരെ ആഗ്രഹമുണ്ട്, മനസ്സിലിങ്ങനെ വളരെ ആഗ്രഹമുണ്ട്. ഞാൻ ഇങ്ങനെ എഴുതിയിട്ടിരുന്നു, പ്രാർത്ഥിച്ച്, കർത്താവ് നിന്റെ ഹിതമെങ്കിൽ എന്നെ പറഞ്ഞു വിടണം. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് അതിന് അഗ്രിസ്റ്റാർട്ടാണ്. ഞാനും എൻ്റെ എനിക്ക് മൂന്ന് പെൺകുഞ്ഞുങ്ങളാണ്. ഞാനും എൻ്റെ രണ്ടു പെൺമക്കളും എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളെ 2005 സ്നാനപ്പെട്ടതാണ്. പക്ഷേങ്കിൽ അന്ന് സ്നാനപ്പെടുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾ മർത്തോമ സഭക്കാരാണ്, മർത്തോമ സഭയെ വിട്ട് പോകാൻ പറ്റത്തില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ സ്നാനം എടുത്താൽ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഇനി വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചൊരു കാര്യം, കർത്താവ് എനിക്ക് സ്നാനപ്പെടണം. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ പുള്ളിയോട് ഉപയോഗിച്ച് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്തോളാം പറഞ്ഞു. അത് കഴിഞ്ഞ് സ്നാനപ്പെട്ടു പിറ്റേ ആഴ്ച തൊട്ട് ഞാൻ പള്ളിയിൽ പോകുന്നില്ല. പുള്ളി എൻ്റെ കൂടെ വരാൻ തുടങ്ങി പള്ളിയിൽ. കുറച്ചുനാളൊക്കെ വന്നു, കുഞ്ഞുങ്ങളും വന്നു. അത് കഴിഞ്ഞ് അതിനിടയ്ക്ക് ഹസ്ബൻഡിന് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, എനിക്കൊരു മേജർ സർജറി ചെയ്തു. അതിനിടയ്ക്ക് പുള്ളിയുടെ ജോലിയും പോയി. ഇത്രയും സംഭവം കഴിഞ്ഞപ്പം എന്നോട് പറയാ, ദൈവത്തെ വിളിക്കാൻ വീട്ടെ നന്മകളൊന്നും കിട്ടിയില്ലല്ലോ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ ദൈവം ജീവനുള്ളതാണെങ്കിൽ അത് ആ മടങ്ങി നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടും. അപ്പോൾ എൻ്റെ കൂട്ടുകാരും പുള്ളിയുടെ കൂട്ടുകാരെല്ലാം ചോദിക്കുന്നുണ്ട്, അപ്പൊ പുള്ളി നല്ല എഡ്യൂക്കേറ്റഡ് മാനാണ്, പിന്നെ വന്ന ആ ഡിഗ്രിക്ക് അനുസരിച്ചുള്ള ഒരു ജോലി പുള്ളി കിട്ടിയിട്ടില്ല. പുള്ളി ഒരു കമ്പനി ജോലിക്കാരനായിരുന്നു. അപ്പം പുള്ളി എന്നോട് പറയാൻ, എൻ്റെ പഠിത്തത്തിനനുസരിച്ച് എനിക്കൊരു ജോലിയും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് വരുന്നില്ല, ഞാൻ മർത്തോമ സഭയിൽ പോവാണെന്ന് പറഞ്ഞു. അപ്പൊ പിള്ളേരും പറഞ്ഞു ഡാഡി ഹാർട്ട് പേഷ്യൻ്റാണ്, അതുകൊണ്ട് ഞങ്ങൾ ഡാഡിയുടെ കൂടെ തിരിച്ച് മർത്തോമ പള്ളിയിൽ പോവാം. ഞാൻ പറഞ്ഞു നിങ്ങൾ എവിടെ വേണേലും പോക്കോ, പക്ഷെങ്കിൽ ഞാൻ എടുത്ത തീരുമാനത്തിന് യാതൊരു വ്യതിയാനവും ഇല്ല. ഈ കാര്യത്തിൽ നമ്മൾ തമ്മിൽ ഡിവോഴ്സ് ചെയ്യണം പറഞ്ഞാലും ഞാൻ റെഡിയായി. ഈ ഒരു കാര്യത്തിൽ അല്ലാതെ നമുക്ക് യാതൊരു പ്രശ്നം നമ്മുടെ ഭവനത്തിലില്ല, അതുകൊണ്ട് ഞാൻ എടുത്ത തീരുമാനം എടുത്തതാണെന്ന് പറഞ്ഞു. എന്ത് പ്രശ്നം വന്നാലും എൻ്റെ ബ്രദേഴ്സ് വേണ്ടി എല്ലാവരും എന്നെ വെറുത്തു, ഇപ്പോഴും വെറുത്തിരിക്കും. എൻ്റെ ഒരു ഇളയ ബ്രദറുണ്ട്, എന്നെ തട്ടിയിട്ടിട്ട് പോയാൽ എന്നോട് മിണ്ടത്തില്ല, അതുപോലെ അഗനിസ്റ്റാണ്. അങ്ങനെ ഇരുന്നപ്പോൾ അപ്പോൾ ഈ സിറ്റിയുടെ ജോലി ഹസ്ബൻഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പല ജോലിക്കും പുള്ളിയെ വിളിക്കും, വിളിച്ചിട്ട് പറയും എവിടെ വേണം ജോലി എന്ന് ചോദിച്ചുകൊണ്ട് അവർ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം പുള്ളി പറഞ്ഞു എനിക്ക് മൻഹാട്ടനിൽ മതിയും പറഞ്ഞിട്ട് വന്നു. ആ കൈ കിട്ടി ജോലി പോലും പോയി, പല ജോലികളും കൈ കിട്ടിയത് പോയി. അത് കഴിഞ്ഞിട്ട് പുള്ളി വേറൊരു ജോലിക്ക് ഇത് വന്നു, കാർ ഇൻസ്പെക്ടറായിട്ട് ജോലി കിട്ടി ജോലിക്ക്. അപ്പോൾ ഡോക്ടറിന്റെ അപ്പോ മെഡിക്കൽ ഇത് വേണം കേട്ടോ, ക്ലിയറൻസ് വേണം. ഡോക്ടർ പറഞ്ഞു എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല, ഡിസബിലിറ്റി മെഡിസിൻ കിട്ടിയെന്നോളം പറഞ്ഞു. ഞാൻ കർത്താവിന്റെ സന്നിധി ഞാൻ പറഞ്ഞു, കർത്താവ് ഞാൻ നിന്റെ നാമത്തിൽ ഇറങ്ങിയതാണ്, എനിക്ക് നിന്റെ മകന് ഒരു കുറച്ചുകൂടെ ഒരു വിശ്വാസം കൊടുക്കുവാൻ വേണ്ടി ആ ജോലി കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ ഹസ്ബൻഡ് ആ MTA ഇപ്പം നല്ലൊരു പൊസിഷനിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ മക്കള് അപ്പൊ ഡാഡിയുടെ കൂടെ ഒരു മർത്തോമപ്പള്ളി തിരിച്ചു പോയി. അപ്പൊ എപ്പോഴും എന്നോട് പറയും മമ്മിയുടെ ഒരു പ്രാർത്ഥന, ഒരു പെന്തി എന്നെ പെന്തി എന്നാ വിളിക്കുന്നത്, മക്കള് വിളിക്കുന്ന. ഞാനപ്പോൾ അവര് ചർച്ചിൽ പോകും, ഞാൻ എന്റെ അപ്പൊ എനിക്ക് ഞാൻ പറയും വണ്ടി ഒന്ന് ഓണാക്കിയിട്ടേക്കണേ ഈ വിന്റർ ടൈമില്, അപ്പൊ എനിക്ക് വണ്ടിയൊക്കെ ഓണാക്കിയിട്ട് ഇട്ടിട്ട് തരും. എന്നിട്ട് അവർ പള്ളി പോകും, ഞാനും പള്ളി പോകും. പോകുന്ന വഴിക്ക് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കും, ഞങ്ങൾ ഒന്നിച്ച് പോകുന്നതായിട്ടാണ് ഞാൻ മനസ്സിൽ ഇമാജിൻ ചെയ്യും. ഞങ്ങൾ ഒന്നിച്ച്, എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇരിക്കുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നു, കുഞ്ഞുങ്ങൾ പുറകിൽ ഇരിക്കുന്നു, ഞങ്ങൾ ഒന്നിച്ച് കുർബാന എടുക്കുന്നു. ആ ഒരു ഇതിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചോണ്ട് ഇങ്ങനെ പോകുന്നു, പ്രാർത്ഥിച്ചോണ്ട് ദേവസ്വനിൽ പ്രാർത്ഥിച്ചോണ്ട് പോകും. ദൈവകൃപയാൽ എൻ്റെ മക്കൾ മൂന്ന്, അപ്പം ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ എൻ്റെ മക്കളെ എനിക്ക് തന്നെ എൻ്റെ കൂട്ടത്തെ ആരാധനയ്ക്ക് വേണ്ടി വിടണേന്ന് പ്രാർത്ഥിക്കും. എന്റെ മക്കൾ മൂന്ന് പേരും എന്നോടൊപ്പം ഇപ്പൊ ആരാധനയ്ക്ക് വരുന്നുണ്ട്. ഹല്ലേലൂയാ സ്തോത്രം. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല, എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. എന്റെ മൂന്ന് മക്കളും ഇപ്പൊ പള്ളി വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നു. എന്റെ മക്കൾക്ക് അന്യഭാഷ വരങ്ങളും ഒക്കെ കിട്ടിയതായിരുന്നു, അതെല്ലാം കെട്ടുപോയി. കാര്യം മർത്തോമ പള്ളി തിരിച്ചു പോയി. ഞാനിപ്പൊ കർത്താവിനോട് മക്കളോട് പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങൾ നിന്നും കെട്ടുപോയ പ്രകാശം നിങ്ങൾക്ക് ലഭിച്ചു കിട്ടുക, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ എൻ്റെ മക്കൾ മൂന്ന് പേരും ദൈവത്തിൽ ഇപ്പൊ ആദ്യം പോയ കൊച്ചു മോൾ പറയുന്നുണ്ട് മമ്മി എനിക്ക് സ്നാനപ്പെടണമെന്ന്, 13 വയസ്സേ ഉള്ളൂ. ഞാൻ പറഞ്ഞു മോനെ വെയിറ്റ് ചെയ്യും, നമുക്ക് പ്രാർത്ഥിക്കാം, പിള്ളയെടുക്കണ്ട പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നോട് എപ്പോഴും ചോദിക്കും മമ്മി ഇനി ഞാൻ എന്നാ സ്നാനപ്പെടേണ്ടിയാണ്. ഞാൻ പറഞ്ഞു ഡാഡിയോട്, ദൈവാത്മാവ് ഡാഡിയോട് സംസാരിക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കാര്യം പുള്ളിയോട് അനുവദിക്കാൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഡാഡിയോട് ദൈവാത്മാവ് സംസാരിക്കാൻ, നിന്നെ നിങ്ങളെ ആ വിഷൻ കാണിച്ചു തരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ഇങ്ങനെ മക്കളോട് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്.
ദൈവനാമത്തിന് മഹത്വമായിട്ട് ഈ പ്രേലന എനിക്ക് വളരെ അനുഗ്രഹമാണ്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഞാൻ ഇത് അഡിക്റ്റഡാണ്. അഡിക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് ഹസ്ബൻഡ് 2:30 വരും, ഞാൻ അന്നേരം ഓഫ് ചെയ്യും. കാര്യം വരുന്നവണ്ണം ഇഷ്ടമല്ലല്ലോ എപ്പോഴും പ്രേയർ ലൈനകത്ത് ഇങ്ങനെ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് പുള്ളി വരുമ്പോഴത്തേക്ക് എല്ലാം ചൂടാക്കി ചോറൊക്കെ എടുത്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെയും കയറിയിരിക്കും. രാത്രി കിടക്കാനായിട്ടാണെങ്കിലും ആ സ്പീക്കർ ഫോൺ ആ ഫോൺ പോലിരിക്കുന്ന സാധനം കൈകൂട്ട് അമർത്തി പിടിച്ചോണ്ട് ഞാൻ കേട്ടോണ്ട് കിടക്കും. എനിക്ക് ഒത്തിരി അനുഗ്രഹം. ഞാൻ മിക്കവാറും മ്യൂട്ടഡ് ആയിരിക്കും, എന്നാലും വളരെ അനുഗ്രഹമാണിത്, വളരെ അനുഗ്രഹമാണ്. പ്രേലൈനെ സുസിസ്റ്റേയും കുടുംബത്തെയും ധാരാളമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. അതുപോലെ ഇവിടെ വന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാനും ആ മേരി സിസ്റ്ററും കൂടാണ്. എവിടാ താമസിക്കുന്നതെന്ന് അറിയത്തില്ല. ആ അത് പറഞ്ഞില്ല, എന്നെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു എനിക്ക് പ്രേല ഒന്ന് പോണമല്ലോ, സോറി ഒരുവിൻ്റെ ഒന്നിക്ക് പോണമല്ലോ എന്ന് പറഞ്ഞപ്പം എന്നോട് പോകണ്ട. അപ്പൊ ഇതിന്റെ ഞാൻ ഈ ഇതിന് പ്രോഗ്രാം ആയപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് കോൺഫറൻസിനൊന്ന് പോകണമെന്ന്. എന്നോട് വന്ന് പോകാൻ പറ്റത്തില്ല, ഇവിടെ ഈ മർത്തോമക്കാരുടെ ഒരു ഏരിയ പ്രേയർ വന്നാൽ നിനക്ക് പോകണ്ട, ബന്ധുക്കോസുകാരുടെ ഇതിന് പോകണമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പക്ഷെ ഒന്നും മിണ്ടിയില്ല, ഒന്നും പറഞ്ഞില്ല. സത്യത്തിൽ ഈ പ്രേലാനി വന്നുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഡിസിപ്ലിൻ പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒത്തിരി ഈ മറ്റേ ഭർത്താക്കന്മാർ ഇതിൽ പറയുന്നുണ്ട്, നമ്മളെ ചിലപ്പോൾ ദേഷ്യത്തിന് ബൈ ക്യാൻസറൊക്കെ പറയും. പക്ഷേ ഞാനത് ഇപ്പോൾ ഒത്തിരി അങ്ങ് ഒത്തിരി ഒത്തിരി നമ്മൾ അങ്ങ് അടങ്ങി ജീവിക്കാൻ അങ്ങ് പഠിച്ചു. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ബുധനാഴ്ച വൈകിട്ട് പുള്ളി ജോലി കഴിഞ്ഞ് വന്നാണ് ഞാൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചോദിച്ചാൽ എനിക്കത് സാധിച്ചു തരുമോ? എന്തുവാൻ ചോദിച്ചു, എന്നോട് പ്രോമിസ് ചെയ്യണം, എന്നെ വഴക്ക് പറയത്തില്ല, എന്നോട് ദേഷ്യപ്പെടുത്തില്ല, എന്നോട് എന്തുവാ ഞാൻ പ്രയർ കോൺഫറൻസിനൊന്ന് പൊക്കോട്ടെ. ഓ അത്രയേ ഉള്ളോ? ഞാൻ പറയും ഇത് ഒരു ദിവസത്തെ പ്രോഗ്രാം അല്ല, ഇത് 3 ദിവസത്തെ പ്രോഗ്രാം. ഞാൻ 3 നൈറ്റ് കഴിഞ്ഞിട്ടേ വരത്തോളം പറഞ്ഞു. എന്നോട് വന്ന് പൊക്കോളാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം, ദൈവഹിതമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ദൈവപ്രവർത്തി. ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നത് നമ്മുടെ കുടുംബത്തിന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇത് വളരെ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ദൈവനാമഹത്വം ഉണ്ടാകട്ടെ. എല്ലാവരും ഈ പറഞ്ഞ പോലെ പ്രയർ ലൈനിലെ എല്ലാവരുടെയും ശബ്ദങ്ങൾ മാത്രമേ കേട്ടിട്ട് എല്ലാവരുടെ മുഖം കാണുക. ദൈവം സഹായിച്ചതിനാ ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മാർത്ഥതയുള്ള സാക്ഷ്യങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സുസ്മയാറ്റി പറഞ്ഞതുപോലെ അനേകര് ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ മീഡിയ മുഖേന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേകരുടെ ഫീലിംഗുകൾ അവിടെ ആവശ്യങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന കർത്തദാസനാണ്. പ്രത്യേകിച്ച് ഈ സഭയിലെ സീനിയർ പാസ്റ്റർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. തന്റെ മേൽ ദൈവം കൊടുത്തിരിക്കുന്ന ആ ദർശനം ഈ സഭയിലുള്ള സൂസൻ റോബിയിൽ കൂടെയും ഇട്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കൂടെയും ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രിയങ്കരനായ പാസ്റ്റർക്കാണ് ഒരു ഒരു നിങ്ങളെ ഓർത്ത് സ്തുതിക്കുന്ന പാസ്റ്റർ മോനച്ച പാസ്റ്റർ. അദ്ദേഹം തന്റെ സമയം സാക്രിഫൈസ് ചെയ്ത് തന്നതിൽ ഓർത്ത് പ്രത്യേകം നന്ദിയോടെ സ്തോത്രം. ഇനി അദ്ദേഹം മുമ്പോട്ട് കടന്നു വന്ന് നമ്മളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. 6:30 ആകുമ്പോൾ നമുക്ക് മീറ്റിംഗ് തുടങ്ങണമല്ലോ. ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് എടുത്തു പോയി ഒരു ബ്രേക്ക് എടുത്തിട്ട് എല്ലാവരും കടന്നു വരണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നന്ദി, സ്നേഹം അറിവിൻ്റെ അറിയിക്കും. കർത്താവ് വന്നത് ഇവിടെ സന്തോഷിപ്പിക്കാനല്ല കേട്ടോ, അടുത്തേക്ക് നമ്മളിവിടെ സന്തോഷിപ്പിക്കാനല്ല വന്നെന്ന് പറഞ്ഞു. തീടാനാ വന്നേക്കുന്നത്? പറഞ്ഞേ തീടാനാ വന്നേക്കുന്നത്, ഉറക്കെ പറ. തീടാനാ വന്നേക്കുന്നത്, എന്തിനാ? പിന്നെ അടുത്ത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. പിന്നെ അടുത്ത് എന്നല്ലാതെ ഞാൻ മറ്റൊന്ന് എങ്കിലും എനിക്കൊരു സ്നാനമേൽക്കുവാനുണ്ട്. അത് കഴിയുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഭൂമിയിൽ സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ആർക്കും തോന്നരുത് കർത്താവ് ഭൂമി സമാധാനം തരാനാ വന്നേന്ന്. അവനാരാ സമാധാനത്തിന്? ആ പ്രഭു പറയാണ് ഞാൻ സമാധാനം തരാനല്ല ഭൂമി വന്നത്. ഇന്ന് നിങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് വേണം പോകാൻ. അടുത്ത വാക്യം കർത്താവ് പറഞ്ഞു ചിത്രം വരുത്താൻ. അടുത്തിരിക്കുന്ന ആളോട് പറ നിന്റെ വീട്ടിൽ ചിത്രം വരുത്താൻ തന്നെ കർത്താവ് വന്നെന്ന് പറയട്ടെ. പറ പേടിയത് നിങ്ങൾ ധൈര്യമായിട്ട് പറയാം. കർത്താവ് പറഞ്ഞ ചിത്രം വരുത്താൻ തന്നെയാ വന്നേക്കുന്നത്. സഭയിലെ ചിത്രം വരുത്താനാ വന്നേക്കുന്നത്, നിന്റെ കുടുംബത്തിൽ ചിത്രം വരുത്താനാ വന്ന്, നിന്റെ മക്കളോട് ചിത്രം വരുത്താനാ വന്നേക്കുന്നത്, നിന്റെ ഭർത്താവിനോട് ചിത്രം വരുത്താനാ വന്നേക്കുന്നത്. നിങ്ങൾക്ക് പേടിയാണോ? പേടിക്കല്ലേ മക്കളെ, കർത്താവ് വന്ന അതിന ആരെ കുറിച്ച് പേടിക്കണ്ട. അടുത്ത വാക്യം ഇനിമേൽ ദൈവമേ, ഇനി കുടുംബത്തിൽ ഭർത്താവിനോട് പിണക്കമാകുമ്പോൾ നിങ്ങൾ ഇത് കരയിരുന്ന് പ്രാർത്ഥിക്കണമെന്ന്. പ്രാർത്ഥിക്കരുത് നിങ്ങൾ, ആന വലിയ രക്ഷിക്കേണ്ടത് ആന വലിയ നിങ്ങളുടെ കർത്താവിന് വലിയെന്നോ. ഞാൻ പറയുന്നത് എന്താ പറയാ, നിന്റെ വീട്ടിൽ കർത്താവ് വന്നോ ഇല്ലയോ? യേശു വന്നോ?
വന്നു മണത് നിന്റെ ഭർത്താവിനെ കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി അവൻ വന്നു. നിങ്ങൾ ഇന്ന് ധൈര്യത്തോടെ പോകണം, അല്ലാതെ വെറുതെ പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്തോ ഞാൻ ഒറ്റ വിശ്വാസത്തെ നിൽക്കും, എവിടെ നിൽക്കുന്നു അവിടെ നിൽക്കും, അവിടെ തന്നെ.